അതാണ് ഇതിന്റെ പ്രധാന കാരണം. അപ്പൊ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് മതത്തിന് എതിരായിട്ടുള്ളതുകൊണ്ട് അത് തകർക്കപ്പെടണം എന്നുള്ളതായിട്ടുള്ള ഒരു വിശ്വാസം പ്രബലമായിട്ട് അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ക്ഷേത്രങ്ങൾ ആക്രമിച്ചത്. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ഇഷ്ടം പോലെ ധനം സമ്പാദിക്കാനായിട്ട് അവർക്ക് കഴിയും. അന്ന് എത്രയോ കുതിരകളുടെ പുറത്താണ് ആയിരക്കണക്കിന് സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചിട്ട് ഗസ്നി ആ പണം മുഴുവനുമായിട്ട് കൊണ്ടുപോയത് വിടുന്നത് പറയുന്നുണ്ട്. അദ്ദേഹം 17 തവണ കനത്ത സുരക്ഷ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ആ സമയത്താണ് അറിയപ്പെട്ടിരുന്നത് പശുപത ബ്രാഹ്മണന്മാർ. ഈ പശുപത ബ്രാഹ്മണന്മാരിൽ രണ്ട് സെറ്റായിട്ട് തിരിക്കട്ടെ അവർ തമ്മിൽ തമ്മിലടിച്ചു. അപ്പൊ അവിടുത്തെ മുഖ്യ പൂജാരിയായിട്ടുള്ള ഒരാളാണ് ഈ മുഹമ്മദ് ഗസ്നിക്ക് ഇതിന്റെ അകത്ത് കിടക്കാനുള്ള ഗൂഢ വഴി അയാള് പറഞ്ഞോളൂ. അങ്ങനെ മുഹമ്മദ് ഗസ്നി അകത്ത് കിടന്നു, അവിടെ മുഴുവനും നശിപ്പിച്ചു, തല്ലി തകർത്തു, കണ്ടവരെ മുഴുവനും കൂട്ടക്കൊല ചെയ്തു. എന്നിട്ട് തന്നെ വിളിച്ചു വരുത്തിയതായിട്ടുള്ള ഈ പൂജാരി കൂടെ ഉണ്ട്. അപ്പോ മുഹമ്മദ് ഗസ്നി അവിടുത്തെ വിഗ്രഹം ഒരു ഗദ കൊണ്ട് തല്ലി തകർക്കാം, എന്നിട്ട് അതിന്റെ കരിക്കല്ലിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഈ പൂജാരിക്ക് വെറ്റിലേല് പൊതിഞ്ഞ് തിന്നാൻ കൊള്ളും. അയാളെ തിന്നു, അയാളോട് പറഞ്ഞു അത് തിന്നണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തര കാണില്ല. പൂജാരി അത് തിന്നു. പിന്നെ അതിനുശേഷം ഗസ്നി പറഞ്ഞൊരു കാര്യം, താൻ ഏതായാലും വിദേശിയായ എന്നെ ക്ഷണിച്ചു വരുത്തി അല്ലേ, നിങ്ങളുടെ നാടിനെ വഞ്ചിച്ച് ഇവിടെ കീഴ്പ്പെടുത്താൻ വേണ്ടി വിദേശിയായിട്ടുള്ള എന്നെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു, നാളെ എന്നെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വേറൊരാളെ കൊണ്ടിട്ടില്ലെന്ന് എന്ത് ഉറപ്പുണ്ട്, അതുകൊണ്ട് താൻ ജീവിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അയാളുടെ തലവെട്ടി എന്നാണ് പറയുന്നത്. ഇതാണ് അവിടെ. അപ്പോ ഏതൊരു ആക്രമണവും ഇവിടെ നടന്നേക്കുന്നത് ഇതാണ്. അപ്പൊ നമ്മള് സ്വയം കുറ്റപ്പെടുത്താനേ പറ്റുള്ളൂ, ഇവിടെയുള്ള ആൾക്കാരാണ് അതിന്റെ ഉത്തരവാദികൾ കൂടുതൽ, മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ടില്ല. ഇത് അവസാനകാലം എല്ലാം ഇതെല്ലാം നിലനിന്നിരുന്നില്ലേ? പക്ഷെ ഇതിന് ജാതിയോ മതമോ ഒന്നും നമ്മൾ അതിന് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരെ ഏറ്റവും ശക്തമായിട്ട് എതിർത്ത ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമര സേനാനി ഒന്നും വിളിക്കാൻ ഞാൻ തയ്യാറില്ല. കാരണം അന്ന് ഇന്ത്യ എന്നുള്ള രാജ്യമില്ല. അദ്ദേഹത്തിന് മൈസൂർ അദ്ദേഹത്തിന്റെ രാജ്യം സംരക്ഷിക്കണം ബ്രിട്ടീഷുകാരിൽ നിന്നും, ബ്രിട്ടീഷുകാർക്ക് ആ രാജ്യം പിടിച്ചെടുക്കണം, ഇതായിരുന്നു ഉദ്ദേശം. അദ്ദേഹത്തിന്റെ അച്ഛനായ ഹൈദരാലിയുടെ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാരെ ശ്രമിച്ചു, അതിനുശേഷം ടിപ്പുവിന്റെ കാലത്ത് അവർ ശ്രമിച്ചു. അവസാനം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന്റെ മന്ത്രിയായിട്ടുള്ള വ്യക്തി ദേവണ്ണ അദ്ദേഹത്തിന്റെ സഹായം തേടി. അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് ബ്രിട്ടീഷുകാരെന്തോ വലിയൊരു എമൗണ്ട് അദ്ദേഹത്തിന് സംഭാവന ചെയ്തു എന്നാണ് അവർ കൈക്കൂലിയായിട്ട്. അങ്ങനെയാണ് ഈ പൂർണയ്യ, ദിവാൻ പൂർണയ്യാണ് ഈ ശ്രീരംഗ പട്ടണത്തെ കോട്ടയ്ക്കകത്തെ രഹസ്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ ടിപ്പു സുൽത്താൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ പൂർണയ്യയുടെയൊക്കെ ബന്ധപ്പെട്ടവരാണ് പിന്നീട് അവിടുത്തെ രാജാക്കന്മാരായിട്ട് മാറിയതും ഒക്കെ. ഇവരെ ഈ ഒടയാർ രാജവംശം ഇതിനെ പിന്നീട് വീണ്ടും അധികാരം സിദ്ധിച്ചു അവിടെ. അങ്ങനെയാണ് ഒടയാർ ജയചാമരാജചന്ദ്ര ഒടയാർ മൈസൂരത്തെ രാജാവ് വന്നത്. ഇതുപോലെ തന്നെയല്ലേ പ്ലാസി യുദ്ധം, സിറാജ് ഉദ് ദൗള ബംഗാളില്. ബ്രിട്ടീഷ് പ്ലാസി യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? പ്ലാസി യുദ്ധത്തില് സിറാജ് ഉദ് ദൗള അദ്ദേഹം മുസ്ലിമായിരുന്നു, അദ്ദേഹത്തിന്റെ മന്ത്രി പടത്തലവനായിരുന്നു മിർ ജാഫർ, അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നു നന്ദകുമാർ ബ്രാഹ്മണൻ. ഇവർ രണ്ടുപേരും ബ്രിട്ടീഷുകാരെ ക്ലൈവ്, ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ഗവർണറായിരുന്നു ക്ലൈവ്, റോബർട്ട് ക്ലൈവ്, ക്ലൈവിന്റെ കയ്യിൽ നിന്ന് ഇവര് കൈക്കൂലി വാങ്ങി. അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങൾക്ക് അധികാരം തന്നേക്കാം ഇത് കഴിഞ്ഞ്. അങ്ങനെ സിറാജ് ദൗള യുദ്ധത്തിന് വന്ന് പ്ലാസിയിലെ യുദ്ധത്തിന് അണിനിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പടത്തലവരായിട്ടുള്ള മിർ ജാഫർ പതുക്കെ സൈന്യവുമായിട്ട് അവിടുന്ന് പിന്മാറി. ഇതാണ് ഉണ്ടായത്. ഈ നന്ദകുമാർ എന്ത് ചെയ്തു? നന്ദകുമാർ വലിയൊരു സൈന്യത്തിനെ അവിടുന്ന് പിന്മാറ്റാൻ വേണ്ടി അയാൾ സഹായിച്ചു. ഇതോടുകൂടിയാണ് സിറാജ് ദൗള പരാജിതനായത് അവിടെ. ഇങ്ങനെ അധികാരം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിക്കല്ല്
ഇട്ടതായിട്ടുള്ള അടിത്തറ പണിതായിട്ടുള്ള ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതോടുകൂടി ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാനം ഉറപ്പിച്ചു. നിരവധി നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റില്ലേ? ഇതുപോലെ തന്നെ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരായിട്ടൊക്കെ സ്നേഹത്തിനെ വർദ്ധിച്ച ആളായിരുന്നു. പക്ഷേ പഴശ്ശു രാജാവും തമ്മിലുള്ള തർക്കം ഉണ്ടായി. ശങ്കര രാജാവ് ഇവർ തമ്മിലുള്ള തർക്കത്തിൽ കൊടുക്കാൻ തയ്യാറായി ബ്രിട്ടീഷ്. ടിപ്പു പഴശ്ശിരാജാവിനോട് ഒരിക്കൽ ചോദിച്ചു, നമുക്ക് എന്തുകൊണ്ട് യോജിച്ച് യുദ്ധം ചെയ്തുകൂടാ? പക്ഷെ പഴശ്ശിരാജാവ് ടിപ്പുവിനെ സഹായിച്ചില്ല, അദ്ദേഹം അന്ന് ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതെല്ലാം ചരിത്ര സത്യങ്ങളാണ്. ഇതിനിപ്പോൾ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ അതിന് വർഗീയത എന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. പരസ്പരം ആക്രമിക്കുക, യുദ്ധം ചെയ്യുക, അധികാരം പിടിച്ചു പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹം അവസാന നിമിഷം വരെയും പ്രാപിക്കുകയാണ് ചെയ്തത്. അത് പറയുന്നുണ്ട്, യുദ്ധക്കളത്തില് ടിപ്പു മരണാസന്നായിട്ട് പരിക്കേറ്റ് കിടന്ന ഘട്ടത്തില് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പടത്തലവൻ പതുക്കെ അവിടെ ഓരോ സൈന്യങ്ങളെ ചത്ത് കിടക്കുന്നവരുടെ കളിക്കെത്തിയിട്ട് അവരുടെ കയ്യിലുള്ള വരപ്പെട്ട കാര്യങ്ങളെല്ലാം ഇയാള് കൈക്കലാക്കലാ. അങ്ങനെ നോക്കുമ്പോ കണ്ടു ഒരാളുടെ അരപ്പട്ടയിലത്തെ ബെൽറ്റില് ഒരു രത്നം. ഇയാള് ചെന്ന് നോക്കി, അത് ടിപ്പു ആയിരുന്നു. അയാള് പതുക്കെ അത് അടിച്ചെടുക്കാനായിട്ട് നോക്കിയപ്പോൾ ടിപ്പു ഏതാണ്ട് മരണാസന്നായിരുന്നുവെങ്കിലും അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വാളുണ്ട്, ഒരൊറ്റ വെട്ടങ്ങോട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതോടുകൂടി ഈ വന്ന പട്ടാളോദ്യോഗസ്ഥന്റെ ഒരു വശം മുഴുവനും പിളർന്നുപോയി. പിന്നീട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന്റെ തലയിൽ വെടിവെച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിനെ കൊന്നത്. ഇതുപോലെ തന്നെ പഴശ്ശിരാജാവിന് ഒറ്റക്കൊടുക്കപ്പെട്ടതാണ് അദ്ദേഹം. പഴശ്ശിരാജാവ് കയ്യിലുള്ള മോതിരത്തിന്റെ വൈരം തിന്ന് മരിച്ചു എന്നാണ്. പക്ഷെ ഇതിന് വേറൊരു കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരെ ഇട്ട് വെള്ളം കുടിപ്പിച്ച ആളാ. 12 കൊല്ലം വെല്ലസ്ലി ആയിരുന്നില്ല പഴശ്ശിരാജാവിനെ നേരിടാൻ വന്നത്. വെല്ലസ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്, നെപ്പോളിയനെ നേരിട്ട ആളാണ് വെല്ലസ്ലി. പക്ഷെ ഈ പഴശ്ശിരാജാവ് ഞങ്ങളെ എതിർത്ത മാതിരി ആരും എതിർത്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു, സത്യം പറഞ്ഞു. പക്ഷെ ടിപ്പുവിനെ ആയിട്ട് ആജന്മ ശത്രുത ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്. പക്ഷെ പഴശ്ശിരാജാവായിട്ട് ശത്രുതീഷുകാരെ പിടിക്കുന്നുള്ള ഘട്ടം വന്നപ്പോ അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് പടത്തലവൻ അദ്ദേഹം പഴശ്ശിരാജാവിനോട് പറയുന്നുണ്ട്, അതിന്റെ മഹാരാജാവ് പൊന്നിനി അങ്ങൊരു അങ്ങ് മരിക്കട്ട ആളല്ല, മരിക്കും ഞങ്ങൾക്ക് അങ്ങൊരു അങ്ങയൊന്നും കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒന്നുമില്ല. ഞങ്ങൾ പറയുന്നതായിട്ടുള്ള ചില വ്യവസ്ഥകൾ അങ്ങ് അംഗീകരിച്ചാൽ മതി, അത് മാത്രമേ ഉള്ളൂ. ആ മരിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം പക്ഷെ ഇവരുടെ കീഴിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാതുകൊണ്ട് ആ കല്ല് പിടുങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. ചിലർ പറഞ്ഞാൽ സ്വയം കടാരി കുത്തി ഇറക്കി എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പഴശ്ശിരാജാവ് ഒടിയുദ്ധം നടക്കായിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്ഥലം കണ്ടെത്താൻ എങ്ങനെയാണ്? അത് ഒരു കാലത്ത് ഇദ്ദേഹത്തിന്റെ പ്രധാന കാര്യസ്ഥനായിരുന്ന, അതായത് ഇന്നത്തെ നാടുവാടികൾക്കുള്ള മന്ത്രി കൂനിയിൽ കരുണാകരമേനോൻ, ഈ കരുണാകരമേനോനാണ് ചതിച്ചത്. മട്ടന്നൂരാണ് ഇവരുടെ ആസ്ഥാനം. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം അത് മട്ടന്നൂരാണ്. മൃദംഗ ശൈലേശ്വരി ശ്രീ പോർക്കരി ഇതാണ് ഇവരുടെ പരദേവത, ഈ പഴശ്ശിരാജാക്കന്മാരുടെ. അതിന് കോട്ട എന്നാണ് പറഞ്ഞത്. ആ ഭാഗത്തിന് തെക്കൊരു കോട്ടയമുണ്ട്, ഇതല്ല, വടക്കുണ്ട് കോട്ടയം. കോട്ടയത്ത് രാജാവ് എന്നാണ് പറയുന്നത്. അദ്ദേഹം എഴുതിയിരുന്നവരുമാണ് ഇവരന്നത്തെ കാലത്ത് കഥകളി സംഗീതത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. കോട്ടയത്തെ തമ്പുരാക്കന്മാർ അവർ രചിച്ചതായിട്ടുള്ള ഒരുപാട് കഥകളികളുണ്ടല്ലോ. ഇവരുടെ ക്രിമീരവധം, അതുപോലെ കോട്ടയത്ത് തമ്പുരാക്കന്മാർ എന്നുള്ളതാണ് പറയുന്നത്. അത് മട്ടന്നൂര് അടങ്ങിയ രാജവംശം എന്ന് പറയുന്നത്. ഏതാനും ഒരു 10 വർഷമായിട്ടുണ്ടാവും, 10 വർഷം 8 വർഷം. ഇതുവരെ പേപ്പറിൽ ഞാൻ വായിച്ചു ഒരിക്കൽ, ഈ അന്നത്തെ പഴശ്ശിയെ പിടികൂടിയ അദ്ദേഹം പഴശ്ശിയുടെ അന്ത്യം അതിനെ ദൃക്സാക്ഷിയായിട്ടുള്ള ആളാണ് ബബ്ബർ. ഈ ബബ്ബറുടെ അനന്തരാവകാശികളായിട്ടുള്ളവർ ഇംഗ്ലണ്ടിലുണ്ട്. അവർക്ക് ഈ ചരിത്രമൊക്കെ അറിയാം. അവരതുകൊണ്ട് ഒരിക്കൽ കേരളത്തിൽ വന്നു. അവർ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ പഴശ്ശിയുടെ അനന്തരാവകാശിയായിരുന്ന രാജാവ് ശങ്കരവർമ്മ രാജ, അദ്ദേഹം വലിയ പണ്ഡിതനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഏതാണ്ട് ഒരു 6-7 കൊല്ലമായിട്ടുണ്ട് മരിച്ചിട്ട്. വലിയ പണ്ഡിതനായിട്ട്, സംസ്കൃത പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം അധ്യാപകനൊക്കെ ആയിരുന്നു.
ശങ്കരവർമ്മ രാജ. ശങ്കരവർമ്മ രാജയെ കണ്ടു. എന്നിട്ട് ഇവര് പറഞ്ഞു, ഞാൻ നിങ്ങളെ ബബ്ബറിനെ അനിയ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്, അദ്ദേഹത്തിന്റെ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് നിങ്ങൾ താങ്കളുടെ ഇതിനെ കുറിച്ചൊക്കെ അറിയാം. പഴശ്ശിയുടെ ചരിത്രം നിങ്ങളെ ഞങ്ങളും വായിച്ചിട്ടുണ്ട്. എന്റെയൊക്കെ മുതുമുത്തച്ഛനാണ് മറ്റേ ബബ്ബർ അന്നത്തെ. എന്നിട്ട് അവിടെ വെച്ചൊരു മീറ്റിംഗ് നടന്നു. ആരോ ഹോളിൽ വെച്ചിട്ട് ഇവര് ഇവർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നതായി. ശങ്കരവർമ്മ രാജാക്ക് ഒരു അവാർഡ് കൊടുത്തു. ശങ്കരവർമ്മ രാജാവർക്ക് അവാർഡ് കൊടുത്തു ഹോളിന്റെ ഓഡിറ്റോറിയത്തിന്റെ ഒരു കോണിലായിട്ട് ഒരു മനുഷ്യൻ വളരെ പതുങ്ങി നിൽക്കും. അദ്ദേഹത്തിന് മനസ്സിലായത് ആരാണ്, പഴയ പഴശ്ശിയെ ചതിച്ചതായിട്ടുള്ള ആളുണ്ടല്ലോ പൂനിയിൽ കരുണാകരമേനോൻ. ഈ പൂനിയിൽ കരുണാകരമേനോന്റെ അനന്തരാവകാശികളുടെ ഒരാളാണ്. വേഗം പഴശ്ശി ശത്രുതയൊന്നും വയ്ക്കില്ല. നിങ്ങളോട് ഞങ്ങൾക്കോ ഞങ്ങൾക്കോട് നിങ്ങളോ ഒന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തകർപ്പ്, ഇവിടെ നിന്ന് ചാതുർവർണ്ണീയ വ്യവസ്ഥ. ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥ ആദ്യം തൊഴിലധിഷ്ഠിതമായിരിക്കുമെന്നാണ്, അതിനൊന്നും കാര്യമില്ല. അത് ഒരു തൊഴില് എന്താന്ന് വെച്ചാൽ രാജ്യരക്ഷ, യുദ്ധം, ഇതൊക്കെ ക്ഷത്രിയന്റെ കടമയാണ്. അപ്പൊ ക്ഷത്രിയന്റെ കടമയായി ഉള്ളൂ. രാജാക്കന്മാർ ക്ഷത്രിയരാ, ബ്രാഹ്മണര് ആണ് ഉപദേശം കൊടുക്കുന്നത്. ഉണ്ടാവും വളരെ കുറവ്.